ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിത ഉള്ള പദാർത്ഥം ഏത് ജലം ഇപ്പം ജലത്തിനാണ് ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിത അതായത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഏറ്റവും കൂടിയത് ജലത്തിനാണ് അപ്പം വിശിഷ്ട താപധാരിത എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കിലോഗ്രാം മാസമുള്ള ഒരു പദാർത്ഥത്തിൻ്റെ താപനില ഒരു കെൽവിൻ വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ താപത്തിൻ്റെ അളവിനെയാണ് നമ്മൾ വിശിഷ്ട താപദാരിത അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് അപ്പം ജലത്തിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി എത്രയാണ് ആണ് നാലായിരത്തി ഇരുന്നൂറ് ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് പരീക്ഷയ്ക്ക് ഒരുപാട് വേണമെങ്കിൽ ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എന്തുവാണ് നാലായിരത്തി ഇരുന്നൂറ് ജ്യൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ് അപ്പം യൂണിറ്റ് ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ് ഇതിൻ്റെ യൂണിറ്റ് അതുപോലെ മറ്റുള്ള വസ്തുക്കളുടെ നമുക്ക് നോക്കാം ഐസിൻ്റെ എത്രയാണ് ആണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത് യൂൾ പെർ കിലോഗ്രാം കെൽവിൻ അതുപോലെ ഗ്ലാസിൻ്റെ വിശിഷ്ടത വിശിഷ്ടതാവധാരിത അഞ്ഞൂറ് ജ്യൂൾപർ കിലോഗ്രാം കെൽവാണ് അതുപോലെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒരു തവണ ഇത് പരീക്ഷയ്ക്ക് ഇതുപോലെ ചോദിച്ചതാണ് ജലത്തിൻ്റെയും വെളിച്ചെണ്ണയും വെച്ചൊരു പ്രോബ്ലം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ എൽ ഡി സി രണ്ടായിരത്തി പതിനേഴിലെ ഒരു എക്സാമിൽ എറണാകുളമാകാന്ന് തോന്നുന്നു അതിനൊരു പ്രോബ്ലം ചോദിച്ചായിരുന്നു അത് നമ്മൾ വേറൊരു ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ ഡിസ്കഷനകത്ത് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടാം നിങ്ങൾക്ക് അത് കയറി കാണാവുന്നതാണ് അപ്പം വെളിച്ചെണ്ണയുടെ വിശിഷ്ടതാപതാര്യത എത്രയാണ് രണ്ടായിരത്തി ഒരുന്നൂറാണ് ജലത്തിൻ്റെ നേർ പകുതിയാണ് വെളിച്ചെണ്ണയുടേതെന്ന് ഓർത്തിരിക്കുക പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥ പ്ലാസ്മ പദാർത്ഥത്തിന് ഇതുവരെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് ഏഴ് അവസ്ഥകളിലാണ് സെവൻ സ്റ്റേറ്റ്സിലാണ് കണ്ടെത്തിയിട്ടുള്ളത് അതിൽ നാലാമത്തെ അവസ്ഥയാണ് ചോദിച്ചിരിക്കുന്നത് പ്ലാസ്മയാണ് അപ്പം ഒന്നും രണ്ടും മൂന്നും നമുക്കറിയാവേതാണ് കരം ദ്രാവകം വാതകം നാലാമത്തത് പ്ലാസ്മ പദാർത്ഥത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ഇതും പരീക്ഷയ്ക്ക് പലതവണ ചോദിച്ചതാണ് പദാർത്ഥത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥയേതാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആറാമത്തേത് ഫെർമിയോണിക് കണ്ടൻസേറ്റ് ഏഴാമത്തേത് കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ ഉന്നത താപനിലയിൽ കണികകൾ അയോണീകരിക്കപ്പെട്ട അവസ്ഥയിൽ നിലനിൽക്കുന്ന അവസ്ഥ പ്ലാസ്മ ഉന്നത താപനിലയിൽ കണികകൾ അയോണീകരിക്കപ്പെട്ട അവസ്ഥയിൽ നിൽക്കുന്ന അവസ്ഥയാണ് പ്ലാസ്മ അതുപോലെ പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്ന അവസ്ഥ സൂര്യനിലും നക്ഷത്രങ്ങളിലും ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ മിന്നലിൽ ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ ഇവയെല്ലാം തന്നെ പ്ലാസ്മിയാണ് പ്രിയേസീറിന് പലതവണ പലപ്പോഴായി ചോദിച്ചിട്ടുള്ള പോയിൻ്റുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞത് പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പ്ലാസ്മയിലാണ് അതുപോലെ തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്നത് സൂര്യനിലും നക്ഷത്രങ്ങളിലും ദ്രവ്യം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ മിന്നലിൽ ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ ഇതെല്ലാം പ്ലാസ്മയാണ് പദാർത്ഥങ്ങളുടെ അവസ്ഥ പരിവർത്തനത്തിന് കാരണം താപനിലയിലുള്ള വ്യത്യാസം പദാർത്ഥങ്ങളുടെ അവസ്ഥാ പരിവർത്തനത്തിന് കാരണം എന്താണ് താപനിലയിലുള്ള വ്യത്യാസമാണ് ഖരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ നേരിട്ട് വാതകം ആകുന്ന പ്രക്രിയ ഉത്പദനം അല്ലെങ്കിൽ സബ്ലിമേഷൻ അപ്പോൾ കർപ്പൂരമൊക്കെ കത്തിക്കുമ്പോൾ നേരിട്ട് എന്തുവാ വാതകമായി പോകുന്നത് എക്സാമ്പിളാണ് അപ്പം ഖരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ നേരിട്ട് വാതകം ആകുന്ന പ്രക്രിയയാണ് ഉത്പദനം അല്ലെങ്കിൽ സബ്ലിമേഷൻ ചലന സ്വാതന്ത്ര്യമുള്ള കണികകൾ സ്വയം പരസ്പരം കലരുന്നതാണ് വ്യാപനം ചലന സ്വാതന്ത്ര്യമുള്ള കണികകൾ സ്വയം പരസ്പരം കലരുന്നത് വ്യാപനം ഒരേ സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമാണ് ശുദ്ധ പദാർത്ഥങ്ങൾ ഒരേ സ്വഭാവമുള്ള കണികളാൽ നിർമ്മിതമാണ് ശുദ്ധ പദാർത്ഥങ്ങൾ അതുപോലെ വ്യത്യസ്ത സ്വഭാവമുള്ള കണികളാൽ നിർമ്മിതമാണ് മിശ്രിതങ്ങൾ അപ്പോൾ മിശ്രിതങ്ങൾ വ്യത്യസ്ത സ്വഭാവമുള്ള കണികളാൽ നിർമ്മിതമാണ് ഉപ്പുവെള്ളം ഒരു ഡാഷാണ് മിശ്രിതം ഉപ്പുവെള്ളം ഒരു മിശ്രിതമാണ് ഉപ്പുവെള്ളത്തിൽ നിന്ന് ഉപ്പ് വേർതിരിച്ചെടുക്കുന്നത് എങ്ങനെ സ്വേതനം വഴി ഇപ്പം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റിലേഷൻ ഇപ്പം ഉപ്പുവെള്ളത്തിൽ നിന്ന് ഉപ്പ് വേർതിരിച്ചെടുക്കുന്നത് സ്വേതനം വഴിയാണ് മിശ്രിതങ്ങളിലെ വസ്തുക്കളുടെ തിളനിലകൾ തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളുവെങ്കിൽ അവയെ വേർതിരിക്കാൻ ഏതു മാർഗം ഉപയോഗിക്കാം അംശിക സ്വേദനം അപ്പം മിശ്രിതങ്ങളിലെ വസ്തുക്കളുടെ തിളനിലകൾ തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളുവെങ്കിൽ അവയെ അംശിക സ്വേദനം വഴിയാണ് വേർതിരിക്കുന്നത് അംശിക സേധനത്തിന് ഇംഗ്ലീഷ് എന്തുവാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അംശിക സേചനം അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ക്രൂഡ് ഓയിലിൽ നിന്ന് പെട്രോൾ ഡീസൽ മണ്ണെണ്ണ എന്നിവയെ വേർതിരിക്കുന്നത് അംശിക സ്വേതനം വഴിയാണ് ക്രൂഡ് ഓയിലിൽ നിന്ന് പെട്രോൾ ഡീസൽ മണ്ണെണ്ണ എന്നിവയെ വേർതിരിക്കുന്നത് അംശിക സ്വേതനം അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനിലൂടെയാണ് പരസ്പരം കലരാത്ത ദ്രാവകത്തെ അവയുടെ മിശ്രിതത്തിൽ നിന്ന് വേർതിരിക്കാൻ ഉപയോഗിക്കുന്നതാണ് സെപ്പറേറ്റിംഗ് ഫണൽ അപ്പം പരസ്പരം കലരാത്ത ദ്രാവകങ്ങളെ അവയുടെ മിശ്രിതത്തിൽ നിന്ന് വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിച്ചാണ് മണ്ണെണ്ണയും ജലവും തമ്മിൽ കലർന്ന മിശ്രിതം വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് സെപ്പറേറ്റിംഗ് ഫണൽ നമ്മൾ പറഞ്ഞായിരുന്നു പരസ്പരം കലരാത്ത മിശ്രിതങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് സെപ്പറേറ്റിംഗ് ഫണലാണ് അപ്പം മണ്ണെണ്ണയും ജലവും തമ്മിൽ പരസ്പരം ചേരത്തില്ലല്ലോ അപ്പം അതിനെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ് സെപ്പറേറ്റിംഗ് ഫണലാണ് ഒരു ദ്രാവക മിശ്രിതത്തിലെ അലേയങ്ങളായ ഘടകങ്ങളെ ഭാരവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സെൻട്രി ഫ്യൂജ് ഒരു ദ്രാവക മിശ്രിതത്തിലെ അലേയങ്ങളായ അതായത് യിക്കാത്ത ഘടകങ്ങളെ ഭാരവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സെൻട്രിഫ്യൂജ് രക്തസാമ്പിളിൽ നിന്ന് രക്തകോശം വേർതിരിക്കാൻ രാസപരീക്ഷണശാലകളിൽ ഉപയോഗിക്കുന്ന മാർഗം സെൻട്രിഫ്യൂജ് ഉപയോഗിച്ചാണ് അപ്പം രക്തസാമ്പിളിൽ നിന്നും രക്തകോശം വേർതിരിക്കാൻ രാസപരീക്ഷണശാലകളിൽ ഉപയോഗിക്കുന്ന മാർഗമാണ് സെൻട്രിഫ്യൂജ് ഒരു ലായകത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗ്ഗമാണ് ക്രോമാറ്റോഗ്രഫി അപ്പം ഒരു ലായകത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നിലധികം ലീനങ്ങളെ എന്ന് പറഞ്ഞാൽ എന്തുവാണ് ലായനിൽ ലയിക്കുന്ന പദാർത്ഥങ്ങളെയാണ് അപ്പം ലയിക്കുന്ന പദാർത്ഥങ്ങളെയാണ് ലീനങ്ങളെന്ന് പറയുന്നത് അപ്പം ഒരു ലായകത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം ക്രോമാറ്റോഗ്രഫി രക്തത്തിൽ കലർന്ന വിഷാംശങ്ങൾ വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന മാർഗം ക്രോമാറ്റോഗ്രഫി അതുപോലെ രക്തത്തിൽ കടന്ന വിഷാംശങ്ങൾ വർദ്ധിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന മാർഗം ക്രൊമാറ്റോഗ്രഫിയാണ് ക്രൊമാറ്റോഗ്രഫിക്ക് ആധാരമായ ശാസ്ത്രീയ പ്രതിഭാസം എന്താണ് അതിശോഷണമാണ് അല്ലെങ്കിൽ അഡ്സോപ്ഷൻ നമ്മൾ കിട്ടുന്നത് അഡ്സോപ്ഷൻ ക്രൊമാറ്റോഗ്രാഫിക്ക് ആധാരമായ ശാസ്ത്രീയ പ്രതിഭാസം അതിശോഷണം അല്ലെങ്കിൽ അഡ്സോപ്ഷൻ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഭൂഗുരുത്വത്തിന് എതിരായി ദ്രാവകങ്ങൾ മുകളിലേക്ക് ഉയരുന്ന പ്രതിഭാസം കേശികത്വം അപ്പം സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഗുരുത്താകർഷണത്തിനെതിരായി ദ്രാവകങ്ങൾ മുകളിലേക്ക് ഉയരുന്ന പ്രതിഭാസത്തിന് പറയുന്നത് കേശികത്വം കാപ്പിലാരിറ്റി കാപ്പിലറി ആക്ഷൻ എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പഠിച്ചിട്ടുണ്ട് അതാണ് കേശികത്വം വിളക്ക് തിരിയിൽ എണ്ണ കയറുന്നതിൻ്റെ പിന്നിലെ ശാസ്ത്രീയ തത്വം കേശികത്വമാണ് അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് വിളക്കിൽ തിരിയിൽ എണ്ണ കയറുന്നതിൻ്റെ പിന്നിലെ തത്വം കേശികത്വം ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ ഹൈഡ്രജനും ഓക്സിജനുമായി വിഘടിക്കുന്നു എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ സർ ഹംഫ്രി ഡേവി അപ്പം ജലത്തിലൂടെ വൈദ്യുതി കടത്തി വിട്ടാൽ ഹൈഡ്രജനും ഓക്സിജനുമായി വിഘടിക്കുന്നു എന്ന് കണ്ടെത്തിയത് സർ ഹംഫ്രി ഡേവിയാണ് ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും സംയുക്തമാണ് ജലം എന്ന് കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡീഷ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചതും അദ്ദേഹം തന്നെയാണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡീഷ് അതുപോലെ ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും സംയുക്തമാണ് ജലം എന്ന് കണ്ടുപിടിച്ചതും ഹെൻറി കാവൻഡീഷാണ് പഞ്ചസാരയുടെ ഘടകമൂലകങ്ങൾ ഏതെല്ലാം ഓക്സിജൻ ഹൈഡ്രജൻ കാർബൺ അപ്പം കാർബണും ഹൈഡ്രജനും ഓക്സിജനുമാണ് പഞ്ചസാരയുടെ ഘടക മൂലകങ്ങൾ രാസപ്രക്രിയയിലൂടെ വിഘടിച്ച് ഘടകങ്ങളാക്കാൻ കഴിയാത്ത ശുദ്ധപദാർത്ഥങ്ങളാണ് മൂലകങ്ങൾ അപ്പം മൂലകങ്ങൾ എന്താണ് രാസപ്രക്രിയയിലൂടെ വിഘടിച്ച് ഘടകങ്ങളാക്കാൻ കഴിയാത്ത ശുദ്ധ പദാർത്ഥങ്ങളാണ് മൂലകങ്ങൾ രണ്ടോ അതിലധികമോ മൂലകങ്ങൾ രാസപ്രക്രിയയിലൂടെ ചേർന്നുണ്ടാകുന്ന പദാർത്ഥമാണ് സംയുക്തം അപ്പോൾ സംയുക്തങ്ങൾ എന്താണ് രണ്ടോ അതിലധികമോ മൂലകങ്ങൾ രാസപ്രക്രിയയിലൂടെ ചേർന്നുണ്ടാകുന്ന പദാർത്ഥമാണ് സംയുക്തങ്ങൾ മൂലകങ്ങളെ രേഖപ്പെടുത്താൻ ആധുനിക രീതിയിലുള്ള പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ബഷ്സീലിയസ് അപ്പം മൂലകങ്ങളെ രേഖപ്പെടുത്താൻ ആധുനിക രീതിയിലുള്ള പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ബെഷ്സീലിയസ് ബെഡ്സീലിയസ് എന്ന ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ച മൂലകങ്ങൾ ഏതൊക്കെയാണ് സിലിക്കൺ തോറിയം സിലിനിയം അപ്പം ബെർസീലിയസ് കണ്ടുപിടിച്ച മൂലകങ്ങളാണ് സിലിക്കൺ തൂറിയം സിലിനിയം സി ഒ റ്റു എന്ന സംയുക്തത്തിൽ എത്ര ആറ്റങ്ങളുണ്ട് അപ്പോൾ സിഒ റ്റൂ എന്ന് പറയുമ്പം കാർബൺ ഡൈക്സൈഡ് എന്ന സംയുക്തത്തിൽ ആകെ എത്ര ആറ്റങ്ങളുണ്ട് നമുക്കിവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും സി ഒ റ്റൂ എന്ന് പറയുമ്പോൾ സി എന്ന് പറയുമ്പോൾ കാർബണിൻ്റെ ഒരാറ്റവും ഓക്സിജൻ്റെ രണ്ട് ആറ്റവുമാണ് അപ്പം മൊത്തം മൂന്നാറ്റങ്ങളാണ് ഉള്ളത് അടുത്തത് നോക്കാം ഫൈവ് എച്ച് ടു ഒ സംയുക്തത്തിൽ എത്ര ആറ്റങ്ങളുണ്ട് അപ്പം ഫൈവ് എച്ച് ടു ആണ് അതായത് അഞ്ച് വാട്ടർ മോളിക്കുകളാണ് അപ്പം എച്ച് ടു എന്ന് പറയുമ്പം എച്ച് ടു ഹൈഡ്രജൻ്റെ രണ്ടാറ്റം ഓക്സിജൻ്റെ ഒരാറ്റം എച്ച് ടു എന്ന് ഇപ്പോൾ എച്ച് ടൂയിൽ എത്രയുണ്ട് ഒരു എച്ച് ടൂയിൽ മൂന്നാറ്റങ്ങളാണ് ഹൈഡ്രിൻ്റെ രണ്ടും ഒരു ഓക്സിജനും അതുപോലെ എത്ര അഞ്ച് എണ്ണം ഉണ്ട് അപ്പം അഞ്ച് ഗുണം മൂന്ന് ഫൈവ് ഇൻറ്റു ത്രീ എത്ര പതിനഞ്ച് ആറ്റങ്ങളാണ് ഉള്ളത് താപം പുറത്തുവിടുന്ന രാസപ്രവർത്തനം താപമോചക പ്രവർത്തനം അപ്പം താപം ഒരു രാസപ്രവർത്തനത്തിൽ താപം പുറത്തു പോകുകയാണെങ്കിൽ ആ പ്രവർത്തനം എന്തുവാണ് താപമോചക പ്രവർത്തനമാണ് താപമോചക പ്രവർത്തനം താപം സ്വീകരിക്കുന്ന രാസപ്രവർത്തനം താപശോഷക പ്രവർത്തനം ഇപ്പം താപം സ്വീകരിക്കുന്ന രാസപ്രവർത്തനത്തെ പറയുന്നത് താപശോഷക പ്രവർത്തനം എന്നാണ് അപ്പം നേരത്തെ പറഞ്ഞ പറഞ്ഞെന്തുവരെ നമ്മൾ താപമോചക പ്രവർത്തനം എന്തുമാണ് താപം ഒരു രാസപ്രവർത്തനത്തിൽ താപം പുറത്തുവിടുവാണെങ്കിൽ താപം പുറത്തുവിടുന്ന പ്രവർത്തനമാണ് താപമോചക പ്രവർത്തനം താപം സ്വീകരിക്കുന്ന പ്രവർത്തനം താപശോഷക പ്രവർത്തനം മിന്നാമിനിങ്ങിൻ്റെ വെളിച്ചത്തിന് കാരണമായ രാസവസ്തു ലൂസിഫറിൻ ഇത് പി എസ് സി പരീക്ഷയ്ക്ക് പലതവണ ചോദിച്ച ഒരു ചോദ്യമാണ് മിന്നാമിനിങ്ങിൻ്റെ വെളിച്ചത്തിന് കാരണമായ രാസവസ്തു ഏതാണ് ലൂസിഫറിൻ മിന്നാമിനിങ്ങിൻ്റെ ശരീരത്തിലെ ലൂസിഫറിൻ ഓക്സിജനുമായി പ്രവർത്തിച്ച് ഓക്സി ലൂസിഫറിനായി മാറുമ്പോൾ പ്രകാശം ഉത്സർജിക്കപ്പെടുന്ന പ്രതിഭാസമാണ് ബയോലൂമിനസെൻസ് ബയോ ലൂമിനസെൻസ് അപ്പം മിന്നാമിനിങ്ങിൻ്റെ ശരീരത്തിലെ ലൂസിഫറിൻ ഓക്സിജനുമായി പ്രവർത്തിച്ച് ഓക്സി ലൂസിഫറിനായി മാറുമ്പോൾ പ്രകാശം പുറത്തുവിടുന്ന അതായത് പ്രകാശം ഉത്സർജിക്കപ്പെടുന്ന പ്രതിഭാസമാണ് ബയോലൂമിന വൈദ്യുതി കടന്നു പോകുമ്പോൾ രാസമാറ്റത്തിന് വിധേയമാകുന്ന പദാർത്ഥങ്ങളെ വിളിക്കുന്നത് ഇലക്ട്രോലൈറ്റുകൾ അപ്പോൾ വൈദ്യുതി കടന്നു പോകുമ്പോൾ രാസമാറ്റത്തിന് വിധേയമാകുന്ന പദാർത്ഥങ്ങളെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോലൈറ്റുകൾ വൈദ്യുതോർജം ആകീകരണം ചെയ്ത് പദാർത്ഥം വിഘടിക്കുന്ന പ്രതിഭാസമാണ് വൈദ്യുത വിശ്ലേഷണം വൈദ്യോർജം ആകിരണം ചെയ്ത് പദാർത്ഥം വിഘടിക്കുന്ന പ്രതിഭാസമാണ് വൈദ്യുത വിശ്ലേഷണം രാസപ്രവർത്തനം നടക്കുമ്പോൾ വൈദ്യുതി ആകിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് വൈദ്യുത രാസപ്രവർത്തനം എന്ന് പറയുന്നത് അപ്പം രാസപ്രവർത്തനം നടക്കുമ്പോൾ വൈദ്യുതി ആകിരണം ചെയ്യുകയോ പുറത്തു പോടുകയോ ചെയ്യുന്ന പ്രവർത്തനമാണ് വൈദ്യുത രാസപ്രവർത്തനം വൈദ്യുതി ഉപയോഗിച്ച് ലോഹവസ്തുക്കളിൽ മറ്റു ലോഹങ്ങളുടെ നേർത്ത ആവരണം ഉണ്ടാക്കുന്ന പ്രക്രിയ വൈദ്യുത ലേപനം അപ്പോൾ ഇലക്ട്രോ എന്നൊക്കെ നമ്മൾ വരട്ടില്ല ലോഹം പൂശുന്ന മറ്റൊരു ലോകത്തിൽ വേറെ ലോകം പൂശുന്ന പ്രക്രിയയാണത് അപ്പോൾ ഇവിടെ പറയുന്നത് വൈദ്യുതി ഉപയോഗിച്ച് ലോഹവസ്തുക്കളിൽ മറ്റു ലോഹങ്ങളുടെ നേർത്ത ആവരണം ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് വൈദ്യുത ലേപനം വെള്ളത്തിൽ ക്ലോറിൻ്റെ അനുവദനീയമായ പരിധി എത്രയാണ് ഫോർ പി പി എം അതായത് നാല് പി പി എം ആണ് പി പി എം എന്ന് പറഞ്ഞാൽ പാർട്സ് പെർ മില്യൺ അപ്പം വെള്ളമൊക്കെ ശുചിയാക്കാൻ വേണ്ടി അണുവിധമാക്കാൻ വേണ്ടി ക്ലോറിൻ കളർത്താറുണ്ട് അപ്പം അതിൻ്റെ അനുവദനീയമായ അളവ് പരിധി എത്ര ആണെന്ന് ചോദിച്ചിരിക്കുന്നത് എത്രയാണ് നാല് പി പി എം ആണ് ഒരു ലായനിയുടെ സാന്ദ്രത പ്രസ്താവിക്കാൻ ഉപയോഗിക്കുന്ന അളവുകൾ ഏതെല്ലാം നോർമാലിറ്റി മൊളാലിറ്റി മൊളാരിറ്റി അപ്പം നോർമാലിറ്റി മൊളാലിറ്റി മൊളാരിറ്റി ഇവയാണ് ലായനിയുടെ സാന്ദ്രത പ്രസ്താവിക്കാൻ സാധാരണ ഉപയോഗിക്കുന്ന അളവുകളാണ് അങ്ങനെ വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം താഴെ ഈ ഓപ്ഷൻ്റെ അത് തരും താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ലായനിയുടെ സാന്ദ്രത പ്രസ്താവിക്കാനാണ് ഉപയോഗിക്കുന്ന അളവുകളെന്ന് ചോദിക്കാം അപ്പോൾ നമ്മൾ പഠിച്ചെച്ചിരിക്കുക നോർമാലിറ്റി മൊളാലിറ്റി മൊളാലിറ്റി ഒരു അലിഞ്ഞു ചേരുന്ന പദാർത്ഥമാണ് ലീനം അപ്പം ഒരു അലിഞ്ഞു ചേരുന്ന പദാർത്ഥത്തെ പറയുന്ന പേര് ലീനം എന്നാണ് അപ്പം ഒരു ലായനിൽ ലീനം ലയിച്ചു ലയിച്ചുചേരുന്ന പദാർത്ഥം ഏതാണ് ലായകം എന്നാണ് അറിയപ്പെടുന്നത് അപ്പം ഒരു ലായനിയിൽ ലീനം ലയിച്ച് ചേരുന്ന പദാർത്ഥം ഏതാണ് ലായകമാണ് ഉപ്പുവെള്ളത്തിൽ ലായകം ഏതാണ് അപ്പം ഈ ചോദ്യം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മേളിൽ പറഞ്ഞ കാര്യം മനസ്സിലാകും ഉപ്പുവെള്ളത്തിൽ ലായകം ഏതാണ് ജലമാണ് ലായകം അപ്പം നമ്മൾ ജലത്തിലാണ് ഉപ്പ് കലക്കുന്നത് അപ്പോൾ എന്തുവാണ് ഉപ്പുവെള്ളം കിട്ടും ഉപ്പുവെള്ളം എന്ന് പറയുന്നത് എന്താണ് ഒരു ലായനിയാണ് അപ്പം ആ ലായനയിൽ ലായകം ജലവും ലീനം എന്ന് പറയുന്നത് ഉപ്പുമാണ് അപ്പം ഉപ്പുവെള്ളത്തിലെ ലായകം ജലം ലീനം എന്ന് പറയുന്നത് ഉപ്പ് പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന ഊഷ്മാവ് നൂറ്റി ഇരുപത് ഡിഗ്രി സെൽഷ്യസ് ഇത് പ്രീവീസറിനെ പലതവണ ചോദിച്ചൊരു ചോദ്യമാണ് പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന ഊഷ്മാവ് നൂറ്റി ഇരുപത് ഡിഗ്രി സെൽഷ്യസ് നമ്മുടെ സാധാരണ അറ്റ്മോസ്ഫിയർ പ്രഷറിൽ ജലം തിളയ്ക്കുന്ന ജലത്തിൻ്റെ തിളനില എത്രയാണ് നൂറ് ഡിഗ്രി സെൽഷ്യസ് ആണ് പ്രഷർ കുക്കറിലാവുമ്പോൾ നൂറ്റി ഇരുപത് ഡിഗ്രി സെൽഷ്യസിലാണ് ജലം തിളയ്ക്കുന്നത് ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടിയ താപനില എത്ര നാല് ഡിഗ്രി സെൽഷ്യസ് ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കാരണം പലതവണ പ്രയൂസർ ചോദിച്ച ഒരു ചോദ്യമാണ് ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടിയ താപനില നാല് ഡിഗ്രി സെൽഷ്യസ് ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടിയതും ജലത്തിൻ്റെ വ്യാപ്തം ഏറ്റവും കുറഞ്ഞതുമായ താപനില ഇതുതന്നെയാണ് ജലത്തിന് ഏറ്റവും വ്യാപ്തം കുറവുള്ളതും നാല് ഡിഗ്രി സെൽഷ്യസാണ് അതും കൂടെ ഓർത്തിരിക്കുക ജലത്തിന് ഏറ്റവും കൂടിയ വ്യാപ്തമുള്ള താപനില പൂജ്യം ഡിഗ്രി സെൽഷ്യസ് നമുക്കൊക്കെ അറിയാം ഐസായി കഴിയുമ്പോൾ ജലം എന്തുവാണ് വികസിക്കും അപ്പോൾ അതിൻ്റെ വ്യാപ്തം കൂടും ഇപ്പോൾ ഒരു ഫ്രീസറിനകത്ത് പകുതി ഒരു ഗ്ലാസ്സിൽ പകുതി വെള്ളം വെച്ച് കഴിഞ്ഞാൽ ഒരു തണുത്ത ഐസായി കഴിയുമ്പോൾ അതൊരു മുക്കാൽ ഭാഗത്തോളം കാണും അപ്പോൾ ഇതിൻ്റെ എന്താണ് വ്യാപ്തം കൂടും വോളിയം കൂടും ജലത്തെ പൂജ്യം ഡിഗ്രി സെൽഷ്യസിൽ നിന്നും പത്ത് ഡിഗ്രി സെൽഷ്യസിലേക്ക് ചൂടാക്കുമ്പോൾ അതിൻ്റെ വ്യാപ്തം ആദ്യം കുറയുകയും പിന്നെ കൂടുകയും ചെയ്യുന്നു ഇതും ഫ്രീസറിന് ചോദിച്ചൊരു ചോദ്യമാണ് ഇതെല്ലാവർക്കും തെറ്റുന്ന ഒരു ചോദ്യമാണ് ജലത്തെ പൂജ്യം ഡിഗ്രി സെൽഷ്യസിൽ നിന്നും പത്ത് ഡിഗ്രി സെൽഷ്യസിലേക്ക് ചൂടാക്കുമ്പോൾ അതിൻ്റെ വ്യാപ്തം ആദ്യം കുറയുകയും പിന്നെ കൂടുകയും ചെയ്തു കാര്യം നമ്മൾ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞാണ് ജലത്തിന് ഏറ്റവും വ്യാപ്തം കുറഞ്ഞ ടെമ്പറേച്ചർ ഏതാണ് നമ്മൾ പറഞ്ഞു തരുന്നത് എത്രയാണ് നാല് ഡിഗ്രി സെൽഷ്യസിലാണ് അപ്പോൾ പൂജ്യം ഡിഗ്രിയിൽ നിന്നും നമ്മൾ ടെൻ ഡിഗ്രിയിലോട്ട് മാറ്റുമ്പോൾ നാല് ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ എന്തുമാണ് അതിൻ്റെ വ്യാപ്തം കുറയും മാക്സിമം കുറയും ഏറ്റവും കുറവുള്ള ടെമ്പറേച്ചർ ഏതാണ് വ്യാപ്തം ഏറ്റവും കുറവുള്ള ഊഷ്മാവ് നാല് ഡിഗ്രി സെൽഷ്യസ് ആണ് അപ്പം അതിൻ്റെ മുകളോട്ട് കോഴുന്തോറും പിന്നെ എന്തുവാ അതിൻ്റെ വ്യാപ്തം കൂടിയാണ് വരുന്നത് അഞ്ച് ആറ് ഏഴെട്ടാകുമ്പം അതിൻ്റെ വ്യാപ്തം വീണ്ടും കൂടും ഒരു ദ്രാവകം അതിൻ്റെ ഉപരിതല വിസ്തീർണം പരമാവധി കുറയ്ക്കാൻ വേണ്ടി ഉളവാക്കുന്ന ബലം പ്രതലബലം അഥവാ സർഫസ് ടെൻഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഒരു ദ്രാവകം അതിൻ്റെ ഉപരിതല വിസ്തീർണം പരമാവധി കുറയ്ക്കാൻ വേണ്ടി ഉളവാക്കുന്ന ബലം പ്രതലബലം മഴത്തുള്ളിയുടെ ഗോളാകൃതിക്ക് കാരണം പ്രതലബലം തന്നെയാണ് സർഫസ് ടെൻഷനാണ് ഇതും മുൻവർഷങ്ങൾ ചോദിച്ചൊരു ചോദ്യമാണ് മഴത്തുള്ളിയുടെ ഗോളാകൃതിക്ക് കാരണം പ്രതലബലം അതുപോലെ പക്ഷേക്ക് ചോദിച്ച മറ്റ് പോയിന്റുകൾ നമുക്ക് നോക്കാം ചെറിയ പ്രാണികളെ ദ്രാവകോപകരണത്തിലൂടെ സഞ്ചരിക്കാൻ സഹായിക്കുന്നത് പ്രതലബലമാണ് അതുപോലെ ബ്ലേഡ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ കാരണം നമ്മൾ ബ്ലേഡ് നേരെ അനക്കാതെ വെള്ളത്തിന് മറത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോട്ട് ചെയ്യുന്നതാണ് കാണാം പൊങ്ങി അതിന് കാരണം എന്താണ് പ്രതലബലമാണ് സാർവിക ലായകം എന്നറിയപ്പെടുന്ന സംയുക്തം ജലമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് യൂണിവേഴ്സൽ സോൾവെൻ്റ് എന്ന് കേട്ടിട്ടില്ലയോ സാർവിക ലായകം ജലം ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണം മഗ്നീഷ്യം ബൈകാർബണേറ്റ് കാൽസ്യം ബൈകാർബണേറ്റ് കാർബണേറ്റ് അപ്പം ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണം മഗ്നീഷ്യത്തിൻ്റെയും കാൽസ്യത്തിൻ്റെയും ആണ് അപ്പം ഈ താൽക്കാലിക കാഠിന്യം മാറ്റുന്നത് എങ്ങനെയാണ് ജലം ചൂടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ താൽക്കാലിക കാഠിന്യം മാറും അതുപോലെ ജലത്തിൻ്റെ സ്ഥിരകാഠിന്യത്തിന് കാരണം ഹാർഡ് വാട്ടർന്നും കേട്ടിട്ടില്ലയോ അതിന് കാരണം എന്തുവാണ് കാൽസ്യത്തിൻ്റെയും മനീഷ്യത്തിൻ്റെയും ക്ലോറൈഡ് അഥവാ സൾഫേറ്റാണ് ഇപ്പോൾ ക്ലോറൈഡും സൾഫേറ്റും കാൽഷ്യത്തിൻ്റെയും മനീഷ്യത്തിൻ്റെയും ക്ലോറൈഡ് അഥവാ സൾഫേറ്റ് ആണ് ജലത്തിൻ്റെ സ്ഥിരകാഠിന്യത്തിന് കാരണം ചെറിയ തന്മാത്രകൾ അഥവാ മോണോമറുകൾ ചേർന്നുണ്ടാകുന്ന വലിയ തന്മാത്രയാണ് പോളിമർ ചെറിയ തന്മാത്രകൾ അഥവാ മോണോമറുകൾ ചേർന്നുണ്ടാകുന്ന വലിയ തന്മാത്രയാണ് പോളിമർ ഹൈഡ്രജൻ്റെ ഡുട്ടീരിയം ഐസോട്ടോപ്പ് അടങ്ങിയ ജലമാണ് ഖനജലം ഇപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഹൈഡ്രജൻ്റെ ഡുട്ടീരിയം ഐസോട്ടോപ്പ് അടങ്ങിയ ജലമാണ് ഖനജലം ഖനജലം എവിടെയാണ് ഉപയോഗിക്കുന്നത് ആണവ നിലയങ്ങളിൽ അതായത് അറ്റോമിക് റിയാക്ടറികളിലൊക്കെ കൂളൻ്റായിട്ട് ഉപയോഗിക്കുന്നത് ആണവ നിലയങ്ങളിൽ ശീതീകരയായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ് ഖനജലമാണ് അപ്പോൾ ഖനജലത്തിൻ്റെ രാസനാമം എന്തുവാണ് ഡി റ്റുഒ ആണ് ഡുറ്റീരിയം ഓക്സൈഡ് ആണ് ജലത്തിൻ്റെ എച്ച് ടു ഒല്ലയോ ഇത് ഡി റ്റു ഒ ഡുറ്റീരിയം ഓക്സൈഡ് റബ്ബറിൻ്റെ കാഠിന്യം വർദ്ധിപ്പിക്കാൻ ചേർക്കുന്ന മൂലകം സൾഫർ ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് റബ്ബറിൻ്റെ കാഠിന്യം വർദ്ധിപ്പിക്കാൻ ചേർക്കുന്ന മൂലകം സൾഫർ അപ്പം ഇങ്ങനെ എൻ്റെ കാഠിന്യം വർദ്ധിപ്പിക്കാൻ സൾഫർ ചേർക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് വൾക്കനൈസേഷൻ അതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് റബ്ബറിൻ്റെ കാഠിന്യം വർദ്ധിപ്പിക്കാൻ ചേർക്കുന്ന മൂലകം സൾഫർ ആ പ്രോസസ്സിൻ്റെ പേരാണ് വൾക്കനൈസേഷൻ ആദ്യത്തെ കൃത്രിമ റബ്ബറാണ് നിയോപ്രിങ് ും പ്രീസർ ചോദ്യമാണ് ആദ്യത്തെ കൃത്രിമ റബ്ബർ നിയോപ്രീൻ ബൂണ എൻ ഒരു ഡാഷാണ് കൃത്രിമ റബ്ബറാണ് അപ്പം ബൂണ എൻ എന്ന് പറയുന്നത് ഒരു കൃത്രിമ റബ്ബറാണ് റബ്ബർ ലയിക്കുന്ന ദ്രാവകം ബെൻസിൻ ഇതെല്ലാം പ്രീസർ ചോദ്യമാണ് റബ്ബർ ലയിക്കുന്ന ദ്രാവകം ഏതാണ് ബെൻസിൻ ചൂടാക്കുമ്പോൾ മൃദുവാകുന്നതും തണുക്കുമ്പോൾ കട്ടിയാകുന്നതും പുനരുപയോഗിക്കാവുന്നതും ആയ പ്ലാസ്റ്റിക്കുകളാണ് തെർമോ പ്ലാസ്റ്റിക് അപ്പം തെർമോപ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും അങ്ങനെയുള്ള പ്ലാസ്റ്റിക്കാണ് അത് ചൂടാക്കുമ്പോൾ അതിൻ്റെ ഭൗതികമായ മാറ്റം മാത്രമേ സംഭവിക്കുന്നുള്ളൂ അതിന് രാസമാറ്റം സംഭവിക്കുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള പ്ലാസ്റ്റിക്കാണ് തെർമോപ്ലാസ്റ്റിക്ക് അതിന് എക്സാമ്പിൾ ഉദാഹരണം എന്തുമാണ് പോളിത്തീൻ പി വി സി അതുപോലെ നൈലോൺ ടെഫ്ലോൺ ഇതെല്ലാം തെർമോ പ്ലാസ്റ്റിക്കുകളാണ് ചൂടാക്കുമ്പോൾ രാസമാറ്റം സംഭവിക്കുന്ന പ്ലാസ്റ്റിക്കാണ് ചൂടാക്കുമ്പോൾ രാസമാറ്റം സംഭവിക്കും പുനരുപയോഗിക്കാൻ കഴിയത്തുമില്ല അങ്ങനെയുള്ള പ്ലാസ്റ്റിക്കുകളാണ് തെർമോ സെറ്റിങ് പ്ലാസ്റ്റിക് അപ്പം ചൂടാക്കുമ്പോൾ കെമിക്കൽ ചേഞ്ചസ് സംഭവിക്കും ഇതിനെ റീസൈക്കിൾ ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയുള്ള പ്ലാസ്റ്റിക്കുകൾ ഏതാണ് തെർമോ സെറ്റിങ് പ്ലാസ്റ്റിക്കുകളാണ് അതിന് ഉദാഹരണം എന്താണ് ബേക്കലൈറ്റ് അതുപോലെ പോളിസ്റ്റർ അതെല്ലാം തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കിന് ഉദാഹരണമാണ് ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ബേക്കലൈറ്റ് അപ്പോൾ ആദ്യമായി നിർമ്മിച്ച കൃത്രിമ പ്ലാസ്റ്റിക്കാണ് ബേക്കലൈറ്റ് അതൊരു തെർമോ സെറ്റിങ് പ്ലാസ്റ്റിക്കാണ് പാചകപാത്രങ്ങളുടെ കൈപ്പിടികൾ സ്വിച്ചുകൾ ബട്ടണുകൾ മുതലായവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ബേക്കലൈറ്റ് അപ്പം പാചകപാത്രങ്ങൾ പാനുകളുടെയൊക്കെ പിടികൾ കൈവൊള്ളായിരിക്കാൻ ഉപയോഗിക്കുന്ന പിടികൾ അതുപോലെ സ്വിച്ചുകൾ ഇലക്ട്രിക് സ്വിച്ചുകൾ ഷട്ടിൻ്റെയൊക്കെ ബട്ടണുകൾ മുതലായവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ബേക്കലേറ്റ് പ്ലാസ്റ്റിക് ലയിക്കുന്ന പദാർത്ഥം ക്ലോറോഫോം അപ്പോൾ പ്ലാസ്റ്റിക് ലയിക്കുന്ന പദാർത്ഥം ഏതാണ് ക്ലോറോഫോമാണ് അതുപോലെ നമ്മൾ റബ്ബർ ലയിക്കുന്നതിന് മുമ്പ് പഠിച്ചത് എന്ത് വരുന്നു ബെൻസിലിലാണ് റബ്ബർ ലയിക്കുന്നത് പ്ലാസ്റ്റിക് ലയിക്കുന്നത് ക്ലോറോഫോമിലാണ് കൃത്രിമ ഹൃദയവാലുവ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ടെഫ്ലോൺ സർ ചോദ്യമാണ് പലതവണ ചോദിച്ചിട്ടുണ്ട് ആണ് കൃത്രിമ ഹൃദയവാൽവ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ടെഫ്ലോൺ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷവാതകം ഡയോക്സിനുകൾ അപ്പോൾ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷവാതകം ഡയോക്സിനുകൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഇതുപോലെ പ്ലാസ്റ്റിക് കത്തുമ്പോൾ ക്യാൻസറിന് ഉണ്ടാകാൻ കാരണമാകുന്ന വിഷവാതകം എന്തുവാണ് ഡയോക്സിനുകളാണ് പൊട്ടാത്ത ക്രോക്കറി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് മെലാമിൻ അപ്പോൾ പൊട്ടാത്ത ക്രോക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏതാണ് മെലാമിനാണ് ടെക്സ്റ്റൈൽ രംഗത്ത് ഉപയോഗിക്കുന്ന കൃത്രിമ നാരുകളാണ് ടെറിലീനും നൈലോണും നൈലോണൊക്കെ നമ്മൾ കേട്ടിട്ടില്ലയോ നൈലോൺ തുണികൾ അപ്പം ടെക്സ്റ്റൈൽ രംഗത്ത് ഉപയോഗിക്കുന്ന കൃത്രിമ നാരുകളാണ് ടെറിലീൻ നൈലോൺ ആദ്യമായി നിർമ്മിച്ച കൃത്രിമ നാരുകളാണ് റയോൺ ആദ്യമായി നിർമ്മിച്ച കൃത്രിമ നാര് റയോണാണ് അപ്പം റയോണിനെ അറിയപ്പെടുന്നത് കൃത്രിമ സിൽക്ക് എന്നാണ് അപ്പോൾ കൃത്രിമ സിൽക്ക് എന്നറിയപ്പെടുന്നതാണ് റയോണാണ് ലോഹങ്ങളെ അടിച്ചുപരത്തി കനം കുറഞ്ഞ തകടുകളാക്കി മാറ്റാൻ കഴിയും ഈ സവിശേഷതയാണ് മാലിയബിലിറ്റി അപ്പോൾ ലോഹങ്ങളെ അടിച്ചുപരത്തി കനം കുറഞ്ഞ തകടുകളാക്കി മാറ്റാൻ കഴിയുന്ന സവിശേഷതയാണ് മാലിയബിലിറ്റി മാലിയബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം സ്വർണ്ണമാണ് മാലിബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം സ്വർണം ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാൻ കഴിയും ഈ സവിശേഷതയാണ് ഡക്തിലിറ്റി അപ്പം ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാൻ കഴിയുന്ന സവിശേഷതയാണ് ഡക്തിലിറ്റി ഡക്തിലിറ്റി ഏറ്റവും കൂടിയ ലോഹം പ്ലാറ്റിനമാണ് ഡക്തിലിറ്റി ഏറ്റവും കൂടിയ ലോഹം പ്ലാറ്റിനം ലോഹങ്ങൾ മുറിക്കുമ്പോൾ പുതുതായി രൂപം കൊള്ളുന്ന പ്രബലം തിളക്കമുള്ളതാകുന്നു ലോഹങ്ങളുടെ ഈ പ്രത്യേകതയാണ് ലോഹദ്വിതി അപ്പം ലോഹങ്ങൾ മുറിക്കുമ്പോൾ ആ സൈഡ് വളരെ തിളക്കമുള്ളതാകുന്നു അപ്പോൾ ലോഹങ്ങളുടെ ഈ പ്രത്യേകത എന്താണ് ലോഹദ്വിതി കട്ടിയുള്ള വസ്തുക്കൾ കൊണ്ട് ലോഹപ്രതലത്തിൽ തട്ടുമ്പോൾ ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ലോഹത്തിൻ്റെ കഴിവ് സോണോരിറ്റി അപ്പോൾ കട്ടിയുള്ള വസ്തുക്കൾ കൊണ്ട് ലോഹപ്രതലത്തിൽ തട്ടുമ്പോൾ ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ലോഹങ്ങളുടെ കഴിവാണ് സോണോരിറ്റി എന്ന് പറയുന്നത് ആരാധനാലയങ്ങളിലെ മണികൾ നിർമ്മിക്കാൻ ലോഹങ്ങൾ ഉപയോഗിക്കുന്നത് ലോഹത്തിൻ്റെ ഏത് സവിശേഷത ഉള്ളതുകൊണ്ടാണ് എന്താണ് സോണോറിറ്റി ഉള്ളതുകൊണ്ടാണ് അപ്പം ആരാധനാലയങ്ങളിൽ മണികൾ നിർമ്മിക്കാൻ ലോഹങ്ങൾ ഉപയോഗിക്കുന്ന എന്താണ് അതിൻ്റെ സോണോരിറ്റി എന്ന സവിശേഷത ഉള്ളതുകൊണ്ടാണ് താപം കടത്തിവിടാനുള്ള വിടാനുള്ള ലോഹത്തിൻ്റെ സവിശേഷതയാണ് താപചാലകത താപം കടത്തിവിടാനുള്ള വിടാനുള്ള ലോഹത്തിൻ്റെ സവിശേഷത താപചാലകത ലോഹങ്ങളിൽ ഏറ്റവും മികച്ച താപചാലകം വെള്ളി അപ്പം ലോഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി ചൂട് കടത്തിവിടുന്ന ലോഹം വെള്ളിയാണ് അതുപോലെ ഏറ്റവും നന്നായി വൈദ്യുതി കടത്തിവിടുന്ന ലോഹം വെള്ളി അതും വെള്ളിയാണ് അപ്പം ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി ഏതാണ് വെള്ളിയാണ് അപ്പം ഏറ്റവും നന്നായി താപം കടത്തിവിടുന്നതും വൈദ്യുതി കടത്തിവിടുന്നതുമായ ലോഹം വെള്ളി വീടുകളിലെ വൈദ്യുത കമ്പികൾ നിർമ്മിച്ചിരിക്കുന്ന ലോഹം കോപ്പർ അപ്പം വീടുകളിലെ വയറുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ് ചെമ്പാണ് ചെമ്പ് കമ്പികളാണ് വീടുകളിലെ വയറിങ്ങിന് ഉപയോഗിക്കുന്നത് വൈദ്യുത തൂണുകളിലെ വൈദ്യുത കമ്പികൾ നിർമ്മിച്ചിരിക്കുന്ന ലോഹം അലൂമിനിയം അപ്പോൾ ഇലക്ട്രിക് പോസ്റ്റുകളിൽ ലൈൻ വിളിച്ചിരിക്കുന്ന ലൈൻ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് അലൂമിനിയം കൊണ്ടാണ് താഴ്ന്ന താപനിലയിൽ ഉരുകുന്ന ലോഹങ്ങൾ മെർക്കുറി സീസിയം ഗാലിയം പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് റൂം സാധാരണ റൂം ടെമ്പറേച്ചറിൽ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ലോഹങ്ങൾ അതൊക്കെയാണ് മെർക്കുറി സീസിയം ഗാലിയം ബ്രാസിലെ ഘടക ലോഹങ്ങൾ ഏതെല്ലാം ബ്രാസ് എന്ന് പറഞ്ഞാൽ പിച്ചള അതിൽ ഘടക ലോഹങ്ങൾ ഏതെല്ലാമാണ് കോപ്പറും സിങ്കുമാണ് അപ്പം ബ്രാസ് ബ്രാസിലെ ഘടക ലോഹങ്ങൾ ബ്രാസ് നിർമ്മിച്ചിരിക്കുന്നത് കോപ്പറും സിങ്കും ഉപയോഗിച്ചാണ് ബ്രോൺസ് അഥവാ ഓട് ഏതൊക്കെ ലോഹങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ടിന്നും കോപ്പറും അപ്പം പലർക്കും ഈ ബ്രാസും ബ്രോൺസും തമ്മിൽ തിരിഞ്ഞു പോകാൻ വളരെ ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് ഇങ്ങനെ ഓർത്തിരിക്കാം ബ്രോൺസ് നോക്കാം ബ്രോൺസിലും ബ്രാസിലും എന്തുവാണ് കോപ്പർ കോമൺ ആണ് അപ്പോൾ കോപ്പർ കോമൺ എന്നോർത്താൽ മതി കോപ്പർ രണ്ടിലും കോമൺ ആണ് കോപ്പർ അപ്പം ബ്രോൺസ് നോക്കാം ബ്രോൺസ് നമ്മൾ സാധാരണ സാധാരണമായിട്ടാണ് കേട്ടിട്ടുള്ളത് ബ്രോൺസ് മെഡൽ ഇപ്പോൾ ഗോൾഡ് മെഡൽ വെള്ളി മെഡൽ സിൽവർ മെഡൽ ബ്രോൺസ് മെഡൽ അപ്പം ബ്രോൺസ് മെഡലിട്ട് വെച്ചേക്കുന്നത് ഒരു ടിന്നിലാണ് ഓർത്താൽ മതി മെഡൽ ബ്രോൺസ് മെഡൽ ഇട്ട് വെച്ചേക്കുന്നത് ഒരു ടിന്നിലാണ് അപ്പം ബ്രോൺസിൻ്റെ കട ലോഹങ്ങൾ ഏതൊക്കെയാണ് ടിന്നും കോപ്പറുമാണ് അപ്പം ബ്രാസ് നമുക്ക് സിങ്ക് എന്ന് ഓർക്കാം ഇത് രണ്ടിനകത്ത് ടിന്നിൻ്റെ അകത്ത് ബ്രോൺസിൻ്റെ അകത്താണെന്ന് വരുന്നത് അപ്പം ബ്രാസിലെ സിങ്കാണ് നമുക്ക് ഓർത്തിരിക്കാം ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ലോഹം അലൂമിനിയം പരീക്ഷയ്ക്ക് പോലെ ചോദിച്ച ചോദ്യമാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ലോഹം അലൂമിനിയം ഭൂമിയിൽ സ്വതന്ത്ര രൂപത്തിൽ കാണപ്പെടുന്ന ലോഹം സ്വർണം അപ്പം സ്വതന്ത്ര സ്വർണം നോർക്കാം സ്വതന്ത്രമായി കാണുന്ന സ്വർണ്ണമാണ് സ്വ സ്വ രണ്ടിലും സ്വ ഉണ്ട് ഭൂമിയിൽ സ്വതന്ത്ര രൂപത്തിൽ കാണപ്പെടുന്ന ലോഹം സ്വർണം എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് ആവശ്യമായ ലോഹം കാൽസ്യം ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് ആവശ്യമായ ലോഹം കാൽസ്യം മൃദുലോഹങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് സോഡിയം പൊട്ടാസ്യം അപ്പം സോഡിയം പൊട്ടാസ്യം മൃദുവായ ലോഹങ്ങളാണ് വെള്ളത്തിലിട്ടാൽ കത്തുന്ന ലോഹങ്ങൾ സോഡിയം പൊട്ടാസ്യം മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹം സോഡിയം പൊട്ടാസ്യം ഇതെല്ലാം പ്രീസർ ചോദ്യമാണ് മൃദു മൃദു ഉദാഹരണം സോഡിയം പൊട്ടാസ്യം വെള്ളത്തിലിട്ടാൽ കത്തുന്ന ലോഹങ്ങൾ സോഡിയം പൊട്ടാസ്യം മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹം സോഡിയം പൊട്ടാസ്യം വെള്ളി ആഭരണങ്ങളെ കറുപ്പിക്കുന്നത് സൾഫർ കോമ്പൗണ്ട് അപ്പം വെള്ളി ആഭരണങ്ങൾ കറക്കാൻ കാരണം എന്തുവാണ് സൾഫർ കോമ്പൗണ്ടിൻ്റെ പ്രസൻസ് ആണ് വിനാഗിരിയുടെ ശാസ്ത്രീയ നാമം എഥനോയിക് ആസിഡ് വിനാഗിരിയുടെ ശാസ്ത്രീയ നാമം എഥനോയിക് ആസിഡ് അല്ലെങ്കിൽ അസറ്റിക് ആസിഡ് എന്ന് പറയും രണ്ട് ശരിയാണ് വിനാഗിരിയുടെ ശാസ്ത്രീയ നാമം എഥനോയിക് ആസിഡ് അല്ലെങ്കിൽ അസറ്റിക് ആസിഡ് ആസ്പിരിൻ കണ്ടുപിടിച്ചത് ആര് ഫിലിക്സ് ഹോഫ്മാൻ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് അപ്പം ഈ സ്ലൈഡിലെ നമുക്ക് എല്ലാ ചോദ്യവും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ടാൽക്കം പൗഡറിലെ പ്രധാന ഘടകം മഗ്നീഷ്യം സിലിക്കേറ്റ് അതും പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് അപ്പം ആസ്പിരിൻ കണ്ടുപിടിച്ചത് ഫിലിക്സ് ഹോഫ്മാൻ ടാൽക്കം പൗഡറിലെ പ്രധാന ഘടകം മഗ്നീഷ്യം സിലിക്കേറ്റ് ചിരിപ്പിക്കുന്ന വാതകം നൈട്രസ് ഓക്സൈഡ് ചിരിപ്പിക്കുന്ന വാതകം നൈട്രസ് ഓക്സൈഡ് പ്രൊവ്യൂസർ ചോദ്യമാണ് തന്മാത്രയും ആറ്റവും ഒന്നു തന്നെയായ മൂലകം സിൽവർ തന്മാത്രയും ആറ്റവും ഒന്നു ഒരു മൂലകമാണ് സിൽവർ തുരിശ് ലായനിയുടെ സ്വഭാവഗുണം അമ്ലം എന്ന് പറഞ്ഞാൽ കോപ്പർ സൾഫേറ്റ് സൾഫേറ്റിലായി നമുക്ക് തെങ്ങിൻ്റെ മുകളിലൊക്കെ മരുന്നായിട്ട് ഉപയോഗിക്കുന്നത് കീടങ്ങളകറ്റാൻ ഉപയോഗിക്കുന്നതാണ് തുരിശ് ലായനി അതിൻ്റെ സ്വഭാവ ഗുണം അമ്ളമാണ് അത് അസഡിക്കാണ് അമ്ല ഗുണമാണ് തുരിശിലായനയുടെ സ്വഭാവം അമ്ലം ഒരു മൂലകത്തിൻ്റെ എല്ലാ സ്വഭാവങ്ങളും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണിക ആറ്റം നമുക്കെല്ലാം അറിയാം ഒരു മൂലകത്തിൻ്റെ എല്ലാ സ്വഭാവങ്ങളും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണിക ഏതാണ് ആറ്റമാണ് ആറ്റം എന്ന വാക്കുണ്ടായത് ഏത് പദത്തിൽ നിന്നാണ് ആറ്റമോസ് ലാറ്റിൻ പദമാണ് അതിൻ്റെ അർത്ഥം എന്തുവാണ് വിഭജിക്കാൻ കഴിയാത്തത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ആറ്റം എന്ന വാക്കുണ്ടായത് ആറ്റമോസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ച ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞൻ ജോൺ ഡാൾട്ടൺ ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജോൺ ഡാൾട്ടൺ ആണ് സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണങ്ങൾ തന്മാത്രകൾ സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണങ്ങളാണ് തന്മാത്രകൾ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഇരുമ്പ് രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് ഇരുമ്പാണ് ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം സിങ്ക് ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം സിങ്ക് ഹീമോഗ്ലോബിൽ അടങ്ങിയിരിക്കുന്നത് ഇരുമ്പ് അലൂമിനിയം സിങ്ക് മഗ്നീഷ്യം അയൺ മുതലായവ ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ അപ്പം അലൂമിനിയം സിങ്ക് മഗ്നീഷ്യം അയൺ തുടങ്ങിയ ലോഹങ്ങൾ ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ് ഹൈഡ്രജനാണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന വാതകം നൈട്രജൻ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന വാതകം ഏതാണ് നൈട്രജനാണ് അന്തരീക്ഷത്തിൽ എത്ര ശതമാനമാണ് നൈട്രജൻ എഴുപത്തെട്ട് പോയിൻറ്റ് പൂജ്യം എട്ട് ശതമാനം പരീക്ഷയ്ക്ക് പലതവണ ചോദിച്ചിട്ടുണ്ട് നൈട്രജൻ്റെ പെർസെൻറ്റേജ് അന്തരീക്ഷത്തിൽ നൈട്രൻ എത്ര ശതമാനമുണ്ട് എഴുപത്തെട്ട് പോയിൻറ്റ് പൂജ്യം എട്ട് ശതമാനം അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ വാതകം ഓക്സിജൻ അന്തരീക്ഷത്തിൽ ഇരുപത് പോയിൻറ്റ് ഒമ്പത് അഞ്ച് ശതമാനമാണ് ഓക്സിജൻ ഉള്ളത് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ വാതകം ഓക്സിജൻ അപ്പോൾ ഓക്സിജൻ എത്ര ശതമാനം ഉണ്ടെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഇരുപത് പോയിൻറ്റ് ഒമ്പത് അഞ്ച് ശതമാനമാണ് ഓക്സിജൻ അന്തരീക്ഷത്തിൽ ഉള്ളത് അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് സീറോ പോയിൻറ്റ് സീറോ ത്രീ പെർസെൻറ്റേജ് സീറോ പോയിൻറ്റ് സീറോ ത്രീ പെർസെൻറ്റേജാണ് അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള അലസവാതകമാണ് ആർഗൺ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന അലസവാതകം ആർഗൺ സെല്ലുകളിൽ നടക്കുന്ന ഊർജ പരിവർത്തനം രാസോർജ്ജം വൈദ്യുത ഊർജ്ജമായി മാറുന്നു അപ്പോൾ സെല്ലെന്ന് പറയുമ്പോൾ ബാറ്ററികളിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം ഏതാണ് രാസോർജ്ജം വൈദ്യുത ഊർജമായി മാറുന്നു ഇപ്പോൾ കെമിക്കൽ എനർജി ഇലക്ട്രിക് എനർജിയായി മാറുന്നു ഡ്രൈസൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ റേഡിയോ ക്യാമറ ക്ലോക്ക് കളിപ്പാട്ടങ്ങൾ അപ്പം ഡ്രൈസെല്ലറിയാന്നു ഡ്രൈസൽ എന്ന് പറഞ്ഞാൽ സാധാരണ ബാറ്ററികൾ ഉണ്ടല്ലോ പഴയ ടോർച്ചിലൊക്കെ ഇടുന്നേ അപ്പോൾ റേഡിയോയിൽ ഇടുന്ന അതുപോലെ ക്യാമറ പഴയ ക്യാമറ ക്ലോക്കിലൊക്കെ ഇടുന്ന ചെറിയ ബാറ്ററികൾ കളിപ്പാട്ടങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് എന്താണ് ഡ്രൈസെല്ലാണ് അതുപോലെ മെർക്കുറി സെൽ വാച്ചുകൾ കാൽക്കുലേറ്ററുകൾ നമ്മൾ വാച്ചിലൊക്കെ ഇടുന്ന കുഞ്ഞുപര് ചെറിയ വട്ടത്തിലുള്ള റൗണ്ടിലുള്ള ചെറിയ ബാറ്ററി ഉണ്ടല്ലോ അതാണ് മെർക്കുറി സെൽ നിക്കൽ കാഡ്മിയം സെൽ റീചാർജ് ചെയ്യാവുന്ന ടോർച്ച് ക്യാമറകൾ അപ്പോൾ റീചാർജ് ചെയ്യാവുന്ന കുത്തിയിട്ട് ഉപയോഗിക്കുന്ന എൽ ഇ ഡി ടോർച്ചുകളിലൊക്കെ ഉപയോഗിക്കുന്ന എന്താണ് നിക്കൽ കാഡ്മിയം സെല്ലാണ് അതുപോലെ ലിഥിയം അയൺ സെൽ മൊബൈൽ ഫോണുകളിലും ലാപ്ടോപ്പുകളിലും ഉപയോഗിക്കുന്നത് എന്താണ് ലിഥിയം അയൺ സെല്ലുകളാണ് അപ്പോൾ കൂടി എട്ടാം ക്ലാസ്സിലെ കെമിസ്ട്രി രസതന്ത്രം എന്ന ടോപ്പിക്ക് നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ് നമ്മൾ മാക്സിമം പോയിൻ്റ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത ക്ലാസ്സിൽ നമ്മൾ എട്ടാം ക്ലാസ്സിൽ തന്നെ ഫിസിക്സ് ഭൗതികശാസ്ത്രത്തിൻ്റെ ക്ലാസ്സാണ് എടുക്കുന്നത് താങ്ക് യു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി അമർത്തുക എങ്കിൽ മാത്രമേ ഞങ്ങൾ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുകയുള്ളൂ കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലെ കൂടി ഷെയർ ചെയ്യുക താങ്ക്